ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ സുജ ആർ മോഹൻ. മാജിക് പ്രാക്ടീസിൻ്റെ Day 23 എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് മാജിക്കൽ എയർ ദാറ്റ് യു ബ്രീത്ത്. രാവിലെ മോർണിംഗ് വാക്കിന് പോകുന്ന ശീലം എത്ര പേർക്കുണ്ട്? നാം രാവിലെ മോർണിംഗ് വാക്കിനൊക്കെ പോയി വരുമ്പോൾ മനസ്സ് വളരെയധികം ശാന്തമാകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? അപ്പോൾ രാവിലത്തെ ആ ഒരു തണുത്ത കാറ്റും പ്രകൃതിയുടെ ഭംഗിയുമൊക്കെ നമ്മുടെ മനസ്സിനെ വല്ലാതെ കുളിരണിയിക്കുന്നതായിട്ട് നമുക്ക് കാണാം. നാം ശ്വസിക്കുന്ന വായുവിന് എപ്പോഴെങ്കിലും നമ്മൾ നന്ദി പറഞ്ഞിട്ടുണ്ടോ? നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ. നമുക്ക് ലഭിച്ചിട്ടുള്ള ഓരോ ഭാഗ്യങ്ങൾക്കും നമ്മൾ നന്ദി പറയുമ്പോൾ നന്ദി പറയാനുള്ള പുതിയ ഭാഗ്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. ഞാൻ പറയാറുണ്ട്, ഞാൻ ഒരു കാര്യത്തിന് നന്ദി പറയുമ്പോൾ പ്രപഞ്ചശക്തി നന്ദി പറയാനുള്ള 100 കാര്യങ്ങൾ എന്നിലേക്ക് എത്തിച്ചു തരാറുണ്ട് എന്ന്. ശരിക്കും എൻ്റെ ലൈഫിൽ ഞാനത് മിറാക്കുലസ്ലി അനുഭവിച്ചറിയുന്ന കാര്യമാണ്. നിങ്ങൾ ഇതുവരെയും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ലൈഫിൽ ലഭിച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾ നന്ദി പറഞ്ഞു തുടങ്ങുക. ആ ഒരു നന്ദി പറച്ചിൽ നമ്മളെ അബണ്ടൻസിലേക്ക്, സമ്പൽ സമൃദ്ധിയിലേക്ക് നയിക്കും. നന്ദിയുള്ളവന് എല്ലാം ലഭിച്ചിടും, എന്നാൽ നന്ദിയില്ലാത്തവനിൽ നിന്നോ എല്ലാം എടുത്തിടും എന്ന സത്യം മറന്നുപോകരുത്. നാം ശ്വസിക്കുന്ന വായുവിന് നന്ദി പറയണമെന്ന് നമ്മൾ മറ്റുള്ളവരോടൊന്ന് പറഞ്ഞു നോക്കി. അപ്പോൾ അവർ പറയും നമ്മൾ ക്രേസിയാണ്, നമുക്ക് എന്തോ കുഴപ്പമുണ്ടെന്നവർ പറയും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമുക്കറിയാം ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ പവർ അല്ലേ. ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ലൈഫിൽ ശരിക്കും മാറ്റങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ വിശ്വസിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ എക്സ്ട്രാ ഓർഡിനറി പീപ്പിളാണ്, സാധാരണക്കാർ, ജനറൽ ക്രൗഡാണ്. അവർ പറയും ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്, നന്ദി പറയുക. ഇതൊക്കെ നമുക്ക് ശ്വാസം, അല്ലെങ്കിൽ നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു, ഇതൊക്കെ നമുക്ക് സൗജന്യമായിട്ട് കിട്ടുന്നതല്ലേ? നമ്മൾ ജനിച്ച സമയം മുതൽ ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതിനൊക്കെ എന്തിനാണ് നന്ദി പറയുന്നതെന്ന് അവർ പറയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാം ശ്വസിക്കുന്ന വായു, ദ എയർ വി ബ്രീത്ത് അല്ലേ. സൗജന്യമായിട്ട് ലഭിക്കുന്നത് കൊണ്ട് തന്നെ നാം ശരിക്കും അതിനെക്കുറിച്ച് ബോധവാന്മാരല്ല എന്നുള്ളതാണ് ശരിയായ കാര്യം അല്ലേ. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ടേ നമ്മൾ ശ്വസിക്കുന്നുണ്ട്, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്നുണ്ട്, ശ്വാസം പുറത്തേക്ക് കളയുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കുന്നത് നോർമലാണ്, എന്തിനാണ് ആ വായുവിന് നന്ദി പറയുന്നത് എന്ന്. ഇപ്പോൾ നമ്മൾ സൂര്യപ്രകാശം, ജലം, വായു, അഗ്നി എന്നിവയൊക്കെ നമുക്ക് നാച്ചുറലായി ലഭിക്കുന്നതാണ്. അതിലെ സൂര്യപ്രകാശം നിങ്ങളത് ആലോചിച്ച് നോക്കിയാൽ, ഒരു ദിവസം സൂര്യൻ വിചാരിക്കുകയാണ് ഞാൻ നാളെ ഉദിക്കുന്നില്ല എന്ന്, പണി പാളിയില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ആ ഒരു സൂര്യപ്രകാശത്തിന് നന്ദി പറയുക. അതുപോലെ ജലം, നമുക്ക് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല, നമുക്ക് നാച്ചുറലായിട്ട് ലഭിക്കുന്ന ഒന്നാണ് ജലം. അതുപോലെ വായു നമുക്ക് ഇഷ്ടംപോലെ ലഭിക്കുന്നുണ്ട്, അബണ്ടൻസ് ഉണ്ട്. അഗ്നി, നമുക്ക് ആഹാരം പാചകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അഗ്നി വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഈ നാച്ചുറലായിട്ടുള്ള വസ്തുക്കളോടൊക്കെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കുക തന്നെ വേണം. ഓക്കെ, ഇവയ്ക്കൊക്കെ നന്ദി പറയുക. നമ്മൾ ദിവസവും ആ ഒരു നന്ദി പറയുന്ന ശീലം ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ലൈഫിൽ ടോട്ടലി ഒരു മാറ്റം വരും. ഇപ്പോൾ കഴിഞ്ഞ 22 പ്രാക്ടീസും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ Day 22 പ്രാക്ടീസ് ഡൺ എന്ന് നിങ്ങൾ എഴുതുക. ഓക്കെ, ബോധപൂർവം നമ്മൾ 5 ശ്വസിക്കുക. ശ്വാസം അകത്തേക്ക് പോകുന്നു, ശ്വാസം പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ ശ്വാസം എടുക്കുമ്പോൾ ഇങ്ങനെ അകത്തേക്ക് ശ്വാസം എടുത്തു, അതിങ്ങനെ പുറത്തേക്ക് വിടുന്നു. ആ സമയത്ത് നമ്മൾ മനസ്സിൽ താങ്ക് യു എന്ന് പറയുക. ഓക്കെ, ഈ നമ്മുടെ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് അവരുടെ സക്സസ് സ്റ്റോറി അയച്ചു തരാറുണ്ട്. ടീച്ചർ, ശരിക്കും പറഞ്ഞാൽ ഈ പ്രാക്ടീസുകളൊക്കെ ചെയ്തു, ലൈഫിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ വന്നു, ഒരുപാട് മാറ്റം വന്നു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞതുകൊണ്ട് തന്നെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങൾ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് തങ്ങളുടെ സന്തോഷം പങ്കുവയ്ക്കാറുണ്ട് എന്നോട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളും കറക്റ്റായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകുന്ന സക്സസ്സുകൾ എന്നെ തീർച്ചയായും അറിയിക്കുക. നിങ്ങളുടെ ഓരോ സന്തോഷവും
എനിക്ക് അത്രയേറെ സന്തോഷം പ്രദാനം ചെയ്യും. നമ്മൾ ബോധപൂർവം 5 തവണ ശ്വസിക്കുക, അതിനുശേഷം താങ്ക് യു പറയുക. ഓക്കെ, നമ്മൾ ഈ നന്ദി പറയുമ്പോൾ വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി പറഞ്ഞ പോലെ പോരാ, ശരിക്കും നമ്മൾ ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ നന്ദി പറയുക. ദിവസം പലതവണ ഈ ഒരു പ്രോസസ്സ് ചെയ്യുക. ഈ ആക്ടിവിറ്റി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ, വളരെ അമേസിംഗ് ആണ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് ഈ ശ്വാസം ഉണ്ടെങ്കിലേ ലൈഫുള്ളൂ അല്ലേ. ഒരു ദിവസം നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റാതായി കഴിഞ്ഞാൽ നമ്മുടെ പണി തീർന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ശ്വാസം അത്രത്തോളം നമ്മുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. പലപ്പോഴും നമ്മളതിനെക്കുറിച്ച് അവെയറല്ല എന്നുള്ളതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം. അപ്പോൾ അത് റോണ്ടാബേൺ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. റോണ്ടാബേണിന് ഒരുപാട് നന്ദി പറയുക. കാര്യം എത്രത്തോളം മഹനീയമായ കൺസെപ്റ്റുകളാണ് ഈ 28 ഡേയ്സ് മാജിക് പ്രാക്ടീസിലൂടെ റോണ്ട നമുക്ക് പറഞ്ഞു തരുന്നത്. റോണ്ടാബേണിന് ഒരുപാട് നന്ദി. അപ്പോൾ 30 ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിൻ്റെ വാട്സപ്പ് ക്ലാസ്, അതിൻ്റെ പുതിയ ബാച്ചസ് എല്ലാ ഫ്രൈഡേയ്സിലും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കോഴ്സിലൂടെ പലരും ചോദിക്കാറുണ്ട്, ടീച്ചർ ഞങ്ങൾ പല പല കോഴ്സുകളിൽ പങ്കെടുത്തു, എന്താണ് ഈ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഞാൻ ഈ കോഴ്സിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിക്കുന്ന മെഡിറ്റേഷനുണ്ട്. ആ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞ് നമ്മളൊരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് എത്തുകയാണ്. ആ ഒരു അലൈൻമെൻറ്റ് സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ടൊരു കണക്ഷനിൽ വരുന്നു. ഫുൾ ടൈം ഹാപ്പിനെസ്, നമ്മുടെ ലൈഫിലെ സിറ്റുവേഷൻ എന്ത് തന്നെ ആയാലും നമ്മൾ ഫുൾ ടൈം ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നു. നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് കണക്ഷനിൽ വരുന്നു. അപ്പോൾ ആ ഒരു കണക്ഷനിലേക്ക് എത്തിക്കഴിയുമ്പോൾ നമുക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഓരോ വഴികളും പ്രപഞ്ചശക്തി പറഞ്ഞു തരും. എൻ്റെ ലൈഫ് കൊണ്ട് തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്, അനുനിമിഷം ഞാൻ എൻ്റെ ലൈഫിൽ സക്സസ്ഫുൾ ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ആ ഒരു സക്സസ് ലഭിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ 38 വർഷവും ഞാൻ ഈ ഭൂമിയിൽ തന്നെ ഉണ്ടായിരുന്നു, ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള സക്സസ് ഒന്നും എനിക്ക് ലഭിച്ചില്ല. ശരിക്കും അലൈൻമെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ലൈഫിൽ സക്സസ് ലഭിച്ചത്. നമ്മുടെ ലൈഫിൽ നമുക്ക് സക്സസ്ഫുൾ ആകണമെന്നുണ്ടെങ്കിൽ പ്രപഞ്ചശക്തി തന്നെ നമ്മളെ നയിക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയിലും നമുക്ക് സക്സസ് കിട്ടും. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നല്ല രീതിയിൽ പോകും, നമ്മുടെ ജോലിയിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാൻ പറ്റും, ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് പർപ്പസ് വെളിപ്പെടുത്തി തരും. അത് ഫോളോ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 100% സക്സസ് ലഭിക്കുക തന്നെ ചെയ്യും. നമുക്ക് എല്ലാവർക്കും ഒരു ലൈഫ് പർപ്പസ് ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെറുതെ ഇങ്ങനെ വന്നൊരു ജന്മം എടുത്തതല്ല, ഇതിലൊരുപാട് നമുക്ക് ചെയ്തു തീർക്കേണ്ട കടമകളുണ്ട്. അപ്പം നമ്മുടെ ജീവിത ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക, ലൈഫ് പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയുക. ആ ഒരു ലൈഫ് പർപ്പസ് നമ്മൾ കറക്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ലൈഫ് പർപ്പസിന് വേണ്ടുന്ന കാര്യങ്ങൾ നമുക്ക് ദൈവം പറഞ്ഞു തരും. ഓരോ കാര്യങ്ങൾ എന്താണ് നമ്മുടെ ലൈഫ് പർപ്പസ്, എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമ്മളത് കറക്റ്റായിട്ട് ആ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സക്സസ് നമ്മുടെ ജീവിതത്തിൽ ലഭിക്കുക തന്നെ ചെയ്യും. അപ്പോൾ പ്രപഞ്ചശക്തിയുമായിട്ട് അലൈൻമെൻറ്റിലേക്ക് എത്താനുള്ള എല്ലാ കാര്യങ്ങളും, അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു അമേസിംഗ് ആയിട്ടുള്ള ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള കോഴ്സാണിത്. അപ്പോൾ അതിൽ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ ബൈ.